തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുഹമ്മദ് നബിയുടെ ജന്മവാർഷികാഘോഷമായ നബിദിനം പ്രമാണിച്ച് അലങ്കരിച്ച കൊടിതോരണങ്ങൾ ഹിന്ദുസേനാ പ്രവർത്തകർ കത്തിച്ചതിനെ ചൊല്ലി സംഘർഷം. ഛത്തീസ്ഗഡിലെ കവർദ ജില്ലയിലെ ലോഹർനാഗയിൽ ഞായറാഴ്ചയാണ് സംഭവം. പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ച റബിയുൽ അവൽ മാസത്തെ വരവേറ്റുകൊണ്ട് നഗരത്തിൽ ചന്ദ്രക്കലയുള്ള പച്ച പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. എന്നാൽ ഒരു സംഘം ഹിന്ദുസേനാ പ്രവർത്തകർ സംഘടിച്ചെത്തി പാകിസ്ഥാൻ മൂർദാബാദ് എന്ന് വിളിച്ച് പതാകകൾ കത്തിക്കുകയായിരുന്നു. മുസ്ലിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചന്ദ്രക്കലയുള്ള പച്ച പതാകയാണ് പാകിസ്ഥാൻ പതാകകൾ എന്ന് പറഞ്ഞ് ഹിന്ദുസേനാ പ്രവർത്തകർ കത്തിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിനെ തടയാൻ ശ്രമിച്ചതോടെ വാക്കുതർക്കമുണ്ടായി. ഇത് ഏറ്റുമുട്ടലിലും സംഘർഷത്തിലും കലാശിക്കുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജയ്ശ്രീരാം വിളിച്ചാണ് അക്രമി സംഘം പരസ്യമായി പതാക കത്തിക്കുന്നത്. സംഘർഷാവസ്ഥയെ തുടർന്ന് സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആക്രമണം നടത്താനെത്തിയ ഹിന്ദുസേനക്കാരെ ഏതാനും മുസ്ലിം യുവാക്കൾ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സമയം പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും പോലീസിന് നേരിയ തോതിൽ ബലം പ്രയോഗിക്കേണ്ടി വന്നതായി ജില്ലാ കളക്ടർ രമേശ് ശർമ്മ പറഞ്ഞു. ക്രമസമാധാനം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. പ്രദേശത്ത് സെക്ഷൻ 144 നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷമില്ലാതാക്കാൻ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സംഘർഷം മാറുന്നതുവരെ പ്രദേശത്ത് പോലീസിനെ വിന്യസിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും അക്രമികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് പ്രദേശത്ത് സ്ഥാപിച്ച ഭാരതാംബയുടെ ഫോട്ടോ നശിപ്പിച്ചെന്ന് ആരോപിച്ചും ഹിന്ദുത്വർ സംഘർഷം സൃഷ്ടിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.